ഹലോ ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കനകമലയിലേക്കൊരു തീർത്ഥാടനം പോയാലോ. അതായത് ഇവിടെ ഈ കാണുന്നതൊക്കെ കനകമലയാണ്. കനകമലയുടെ അടിവാരമാണിത്. ഒരുപാട് കാർ പാർക്കിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ. അടിവാരത്തൊരു പള്ളിയുണ്ട്. പിന്നെ മല കയറി ചെന്ന് കഴിഞ്ഞാൽ, മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പള്ളി കൂടിയുണ്ട്, ഒരു ചെറിയ പള്ളി. നല്ല അടിപൊളി സ്ഥലമാണിത്. ചാലക്കുടിയിൽ നിന്നും ഒരുപാട് ദൂരം വരേണ്ട ആവശ്യമില്ല. ചാലക്കുടിയുടെ അടുത്താണിത്. തൃശ്ശൂർ ഡിസ്ട്രിക്ട് ചാലക്കുടി, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കനകമല എന്ന് പറഞ്ഞ സ്ഥലത്തെത്താം. ഇത് ഇവിടുത്തെ അടിവാരത്തെ സ്ഥലങ്ങളാണിത്. അടിവാരത്തിൽ മാർത്തോമയുടെ ഒരു സ്റ്റാളുണ്ട്. പിന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, മല കയറുമ്പോൾ ഇവിടുന്ന് കുരിശൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ നമുക്കിപ്പോൾ അതായത് മലയാറ്റൂർ പോകുമ്പോൾ അവിടെയും തോമാശ്ലീഹ തന്നെയാണ്, ഇവിടെയും തോമാശ്ലീഹയുടെ ഇത് തന്നെയാണ്. അതായത് അവിടെ മലയാറ്റൂർ കയറുന്നത് പോലെയാണ് ഇവിടെയും. ഇത് നമ്മുടെ കൂട്ടുകാരന്മാരാണ്. ഇതെല്ലാം എല്ലാവരും കൂടി ഇരിക്കുന്നത് മല കയറാൻ വേണ്ടി ഇരിക്കുന്നതാണ്. കുറച്ച് പേര് താഴ്ത്തുന്നുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് ഇരുത്തുന്നില്ല ഞങ്ങളെ. ഞങ്ങളെ ഓടിച്ചു വിടാണ്. അതായത് മുകളിലേക്ക് പോയിട്ട് ഇവിടെ പോലീസുകാരൊക്കെ വരുന്നു പറഞ്ഞിട്ട് നേരെ മുകളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് സ്ഥലം. ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് കയറി പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ പയ്യെ പയ്യെ ഇവിടുന്ന് മൂവ്മെൻ്റ് ആയി തുടങ്ങി. കുറച്ച് കഷ്ടപ്പാടാണ് മുകളിലേക്ക് കയറാൻ, പക്ഷേ ഒരു നല്ലൊരു ഇതാണ് ഇതിലെ പോകുന്നത്. ഒന്നാം സ്ഥലം തുടങ്ങി 14-ാം സ്ഥലം വരെയുണ്ട്. കുത്തനെയുള്ള ചെറിയൊരു കയറ്റമാണിത്, കുഴപ്പമില്ല. കല്ലും അതുപോലെ തന്നെ നല്ലൊരു യാത്രയാണിത്. നല്ല കനകമല ഭക്തിയോട് നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെന്ന് കയറാം. അപ്പൊ ഞങ്ങളിങ്ങനെ മൂവ്മെന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിതൊക്കെ എല്ലാം കാണിച്ചുതരാം, ലാസ്റ്റ് വരെ കാണിച്ചുതരാം. ഇത് മൂന്നാം സ്ഥലമാണ്. നമ്മളിപ്പോ 4-ാം സ്ഥലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. അതും കഴിഞ്ഞു നമ്മളിപ്പോൾ നിന്നിരിക്കുന്നത് 6-ാം സ്ഥലത്താണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പൊന്മലകേറ്റം
ഇപ്പൊ ഏഴാം സ്ഥലം കഴിഞ്ഞു. ഇതുമ്പോ നമ്മള് വെട്ടാം സ്ഥലം കഴിഞ്ഞിരിക്കാണ്. അപ്പൊ ഒമ്പതാം സ്ഥലം എത്തിയിരിക്കാണ്. ആ ചേട്ടാ മിൽസ പോകാനുള്ള വഴി പോലില്ല. ഞങ്ങൾക്ക് മൊത്തം ബ്ലോക്കായിരിക്കാണ്, ഇവിടെ ട്രാഫിക് ബ്ലോക്കാണ്. പതിനൊന്നാം സ്ഥലം എത്തി. പന്ത്രണ്ട് സ്ഥലത്തായി. ഇവിടെ ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയുണ്ട്. പന്ത്രണ്ടാം സ്ഥലം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ പതിമൂന്നാം സ്ഥലം എത്താൻ പോകുന്നു. ഫുൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പതിമൂന്നാം സ്ഥലം. ഞാൻ ഈ സാധനം എടുക്കുന്നുണ്ട്, കയറുന്നുണ്ട്. വാ, ഇതാണ് മിൽട്ടൺ. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ കെ വി ധർ കനകമല കുരിശുമുടി കുടിവെള്ള പദ്ധതി. നമ്മള് പള്ളിയാത്തറ ആയിരിക്കാണ്. നമ്മളിവിടെ പള്ളി എത്തിയിരിക്കുകയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ രാവിലെ വായനയിലൊക്കെ പങ്കെടുത്തു, ദേവാലയത്തിലും പുറകെയിലൊക്കെ വായനയിലൊക്കെ പങ്കെടുത്ത് നമ്മൾ ആയിരിക്കുന്ന ഈ നിമിഷമാണ്. ഒരുപക്ഷെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അധികം പറഞ്ഞാൽ അത് അധികപ്രസംഗമാകും എന്ന് എനിക്കറിയുന്നത് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ക്രിസ്തു എന്ന് പറഞ്ഞ വ്യക്തി
കുരിശിനെ പ്രണയിച്ചവനാണ് അല്ലെ? യുവതി വാത്തന്മാർക്ക് പ്രത്യേകം പറഞ്ഞാൽ മനസ്സിലാവും ഈ പ്രണയിക്കുന്ന വ്യക്തികൾ എങ്ങനെയൊക്കെ ആയിരിക്കും. പ്രണയിക്കുമ്പോൾ കൂടുതലായിട്ട് അവർ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കും, അവർ അടുത്തിരിക്കാനായിട്ട് പരിശ്രമിക്കും, ബലിയാകുവാനായിട്ട് സമർപ്പിക്കുവാനായിട്ടൊക്കെ പരിശ്രമിക്കും. ക്രിസ്തു ഇതുപോലെ കുരിശിനെ പ്രണയിച്ച ഒരു വ്യക്തിയാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആദ്യ നാൾ മുതൽ അവസാന നാളിൽ കുരിശിൽ ബലിയാകുന്നത് വരെ ക്രിസ്തു കുരിശിനെ പ്രണയിച്ച കുരിശിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ക്രിസ്തുവിനെ സാധിച്ചു. ക്രിസ്തുവിന്റെ പീഡകളെ കുറിച്ചൊക്കെ ചരിത്രം ഭരിച്ച ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ അടിച്ചു പറ്റിയ ആനയുടെ നീളം എന്ന് പറയുക 5 ഇഞ്ച് നീളമുള്ള ഒരു ആനയാണ്. നല്ല സ്റ്റാളാണ്, കുഴപ്പമില്ല, വെള്ളം കുടിക്കാനൊക്കെ കിട്ടും, നല്ല തണുത്തുള്ള ആ സമയത്ത് ആ ഈശോയുടെ കരങ്ങളിലും കൈ കാലുകളിലുമൊക്കെ 5 ഇഞ്ച് ആണി അടിച്ചിട്ട് തയ്ക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ക്രിസ്തു കുരിശിൽ കിടക്കുക 6 മണിക്കൂറാണെന്നോ ആണെന്ന് പറഞ്ഞു വെക്കുന്നു. അല്ലെങ്കിൽ അവന്റെ ശിരസിലേച്ച മുഴുമുടി തുളഞ്ഞ് അവന്റെ കണ്ണുവരെയൊക്കെ എന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ ഇത്രമാത്രം പീഡകൾ സഹിച്ച്, ഇത്രമാത്രം വേദനകൾ സഹിച്ച് ഭാരമേറിയ ഒരു കുരിശ് മരം 3 കിലോമീറ്ററോളം, അന്നത്തെ 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ കനകമല പള്ളിയുടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പരിഹാസങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്, നമുക്ക് അനുഗ്രഹമാകാൻ വേണ്ടി, നമുക്ക് കൃപയാകുവാൻ വേണ്ടി കടന്നിടുക. എനിക്ക് തോന്നുന്നു കനകമലയുടെ താഴെ നിന്ന് മുകളിൽ നടക്കാൻ 3 കിലോമീറ്റർ ആവശ്യം എന്ന് പറഞ്ഞു. ഇന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും, ഇല്ലായില്ല. പക്ഷേ ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ്. അവരുടെ പലതരുപയോഗിച്ച് വരുന്നു. ഇപ്പോൾ എങ്ങനെ പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനും ഒരാശ്വാസമാർക്ക് പറയുവാനും അവിടെ ആർമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കൈത്തുമണിയിൽ കാൽപ്പാടുകളും ആരോഗ്യ നിൽക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരുപാട് നേരം ഇരുട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്, അയ്യപ്പ ഈ ഇറങ്ങി താഴത്തേക്ക് എത്താനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പയ്യെ പയ്യെ, ചാടി 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 പയ്യെ അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ താഴെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ കാര്യങ്ങൾ കാണിക്കാം. ആ രൂപത്തിൻ്റെ ഇതാണ്, താഴെ എത്തിയിരിക്കുകയാണ് ഞാൻ. പോകുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇരുട്ടായി. അങ്ങനെ ഒരുപാടങ്ങോട് വൈകി. ഈ പോകുന്നത് നമ്മൾ പള്ളിനോടത്തേക്കാണ്. ഇതാണ് പള്ളി പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റേ സ്റ്റാളാണ്, മാർത്തോമ സ്റ്റാളെന്ന് പറയുന്നത്. താഴത്തെ തന്നെ മതി, മാർത്തോമ സ്റ്റാൾ പറഞ്ഞത്. ഇതാണ് പള്ളിയുടെ ഉള്ളിലെ താഴെ അടിവാരത്തുള്ള പള്ളിയുടെ ഉള്ളാണിത്. കാണാൻ നല്ല രസമാണ്, കാണാൻ നല്ല പിന്നെ ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ.
ഫ്രണ്ട്സ്, ഇതാണ് പള്ളി. ഇതിന്റെ ഫ്രണ്ടാണിത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആര് കണ്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. നമ്മൾ പോവാണ്. അപ്രകാശം കണ്ടോ, ഭയങ്കരമായിട്ട് അടിക്കുന്നു.